ഏറ്റവും വലിയ സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ക്യാമ്പയിനിന് വേണ്ടിയിട്ട് ഒരു പരസ്യചിത്രം ഈ കൂട്ടായ്മ ഒരുക്കുകയുണ്ടായി. ആ പരസ്യചിത്രത്തില് അഭിനയിച്ചിരിക്കുന്ന ആളെ നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് എന്റെ ഹൃദയത്തോട് ഞാൻ ഏറ്റവും അടുത്ത് ചേർത്ത് നിർത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആ പരസ്യചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഭാവനയാണ്. എന്റെ ജീവിതത്തിൽ എനിക്കൊരു കൂട്ടുകാരിയോ അല്ലെങ്കിൽ സഹോദരിയോ അതിനെക്കാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ സമൂഹത്തില് ക്യാൻസർ എന്ന വാക്കിന്റെ ഒപ്പം നമ്മൾ ചേർത്ത് വായിക്കുന്ന ഒരു വാക്കാണ് അതിജീവനം എന്ന് പറയുന്നത്. ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഭാവന, ഒരു സ്ത്രീയുടെ കരുത്തിന്റെയോ അല്ലെങ്കിൽ അതിജീവനത്തിന്റെയോ ഒരു കാര്യം പറയുമ്പോൾ. അപ്പൊ ഈ ഒരു പരസ്യചിത്രത്തിന് വേണ്ടി ഇതിലും നല്ല ഒരു ചോയ്സ് ഉണ്ടാവില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. ആ പരസ്യചിത്രം ഞാൻ കണ്ടതാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ആ ഒരു അങ്ങനെ ഭാവനയെ വെച്ചിട്ട് അങ്ങനെ ഒരു പരസ്യചിത്രം ആ ഒരു ഐഡിയ ആരുടെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ അതിനെ ഞാൻ അങ്ങേയറ്റം ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. ഒപ്പം ഭാവനയും ഇപ്പൊ വളരെ സജീവമായിട്ട് മലയാള സിനിമയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഭാവനയ്ക്കും എല്ലാവിധ സ്നേഹ ആശംസകളും ഫോർമലായിട്ട് ഞാൻ അറിയിക്കാനും ഈ അവസരം ഉപയോഗിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിനും വലിയ സന്തോഷമുണ്ട്. ഈ പ്രോജക്റ്റിന് ഇതിന്റെ നല്ല ഉദ്ദേശത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ആരോഗ്യവും മനസ്സമാധാനവും ഉള്ള ഒരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ക്യാൻസർ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ക്യാൻസർ എന്ന രോഗത്തെക്കാൾ അപകടകരം അതിനെ കുറിച്ചുള്ള തെറ്റായിട്ടുള്ള അറിവുകളാണ്. നമ്മൾ അവിടെ എവിടെയും വായിച്ചും പലരും പറഞ്ഞും പണ്ടത്തെ സിനിമകളിലൊക്കെ ക്യാൻസർ എന്ന് കേട്ടുകഴിഞ്ഞാൽ പിന്നെ മരണം ഉറപ്പാണ് എന്നുള്ള രീതിയിലാണ് ക്യാൻസർ എന്ന് ചിത്രീകരിച്ചു വെച്ചിരുന്നത്. അതിന്റെയൊക്കെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് എല്ലാവരുടെയും മനസ്സിൽ ഒരിക്കലും ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്ത ഒരു അസുഖമായിട്ടാണ് ക്യാൻസറിനെ എപ്പോഴും കണ്ടിരുന്നത്. പക്ഷെ ഈ ഇതേപോലെ ഇതിനു മുമ്പ് ഞാനും പല സംരംഭങ്ങളുമായിട്ട് ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ക്യാൻസർ അവയർനെസ് ക്യാമ്പയിൻസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. എന്റെ വ്യക്തിപരമായ ജീവിതത്തിലും എന്റെ അച്ഛന്റെ കാര്യത്തിലും അമ്മയുടെ കാര്യത്തിലും ക്യാൻസർ രോഗം നേരിട്ട് വളരെ അടുത്ത് നിന്ന് കണ്ട് ഫൈറ്റ് ചെയ്ത് സർവൈവ് ചെയ്ത് പുറത്തു വന്ന ഒരു എക്സ്പീരിയൻസും എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ക്യാൻസർ എന്ന് പറയുന്നത് ഇവിടെയുള്ള അറിവുള്ളവർ പറഞ്ഞതുപോലെ ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്ന, നേരത്തെ കണ്ടുപിടിച്ചാൽ, വളരെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടുപിടിച്ചാൽ, ആവശ്യമായ കൃത്യമായിട്ടുള്ള കൈകളിൽ എത്തിച്ചേർന്നാൽ, ഏറ്റവും വളരെ ആധികാരികമായിട്ട് എന്ത് എവിടെ ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിവുള്ള ഡോക്ടേഴ്സിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുന്ന ഒരു രോഗം തന്നെയാണ് ക്യാൻസർ എന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ബോധം, ഒരു അവയർനെസ് നമ്മുടെ സമൂഹത്തിൽ ഈ അടുത്ത കാലത്തായിട്ട് വളരെയധികം എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അതെനിക്ക് വളരെ സന്തോഷം തരുന്നു. കാരണം വളരെ കുറഞ്ഞ ചില രീതികളിൽ ക്യാൻസർ പരിശോധന നിർവഹിക്കുന്നതാണ് ഇവരുടെ പ്രത്യേകത. അതൊക്കെ രംഗത്ത് ഇത്തരത്തിൽ നല്ല പദ്ധതിയുമായി. താങ്ക് യു മനീഷ് ചേച്ചി, താങ്ക് യു സോ മച്ച് ഞങ്ങളോടൊപ്പം ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന്. ഒത്തിരി സന്തോഷം.